നമസ്കാരം, എൻ്റെ പേര് സുചിത്ര, ബാസിസ് അക്കാദമിയിലെ ഫാക്കൽറ്റിയാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ കൃഷ്ണശ്രീയാണ്. നമസ്കാരം. നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ പബ്ലിക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. ആദ്യകാല ബാസിസ് അക്കാഡമിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ആദ്യകാലം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ 36-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നാട്ടിലേക്ക് തന്നെ വന്നത്. ഞാൻ MCA ആയിരുന്നു, അങ്ങനെ വെളിയിലൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊരു ഒറ്റ മകളാണ്, എൻ്റെ പാരൻസും പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ മക്കളൊന്നുമില്ല. അപ്പം എൻ്റെ 2018 എൻ്റെ അമ്മ മരിച്ചു, അപ്പം എൻ്റെ ഫാദർ ഒറ്റയ്ക്കായി. അപ്പോൾ പഴയ ജോലിയിലേക്ക് പിന്നെ പോകാൻ താല്പര്യം ഉണ്ടായില്ല, പോയാലും അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നാട്ടിൽ നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ്, OBC ആയതുകൊണ്ട് 39 വയസ്സ് വരെ PSC എഴുതാമല്ലോ, അങ്ങനെ ആ എക്സ്റ്റൻഷൻ പീരീഡിലാണ് ഞാൻ ആദ്യമായിട്ട് PSC എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജോലി PSC ടെസ്റ്റ് അല്ല, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. പക്ഷെ ഞാൻ പഠിച്ചു തുടങ്ങിയത് PSCയുടെ തന്നെയാണ് അത്. പക്ഷെ എനിക്ക് 2 ടെസ്റ്റ് മാത്രമേ എഴുതാൻ സാധിച്ചുള്ളൂ, അതിനിടയ്ക്ക് അത് മാത്രമേ വന്നുള്ളൂ. പിന്നീട് അപ്പം കോപ്പറേറ്റീവ് CSEB എന്ന് പറയും, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, അതിൻ്റെ എക്സാമുകൾക്ക് പിന്നെയും 3 വർഷം കൂടിയുണ്ട്, അതായത് 42 ഇയേഴ്സ് വരെ എഴുതാം OBC. അപ്പോൾ ആ കാലയളവിൽ നടന്ന എക്സാമുകൾക്കാണ് എനിക്ക് കൂടുതലും റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വരാനും നിയമനവും ലഭിച്ചത്. എന്താണ് ഇത്രയും ദൂരം, 60 കിലോമീറ്റർ ഉണ്ട് ബാസിസ് അക്കാദമിയിൽ നിന്ന് ഇവിടെ നിന്ന്, അപ്പൊ എന്തുകൊണ്ടാണ് എങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്നത്? അതാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം PSCയിലാണ് പഠിച്ചു തുടങ്ങിയതെന്ന്. അപ്പോൾ 10-ാം ക്ലാസ്സിന് ശേഷം സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഹിസ്റ്ററി അങ്ങനത്തെ ഒരു സബ്ജക്റ്റുകൾ തീരെ നോക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് കാണാതെ പഠിക്കുന്ന സബ്ജക്റ്റ് ഒട്ടും പറ്റില്ല, അങ്ങനെ പറഞ്ഞാലും ഇരിക്കില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ മാത്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, മാത്സ് ഫിസിക്സ് ഒക്കെ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഇരിക്കും. അപ്പൊ അതിനൊക്കെ എനിക്ക് മാർക്ക് കിട്ടും. PSC എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ് ഈ മാർക്ക് പോകുന്നത്, മറ്റേതൊക്കെ പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൂടുതലും മാർക്ക് ഇരിക്കുന്നത് കറണ്ട് അഫയേഴ്സും GK. ഈ GK ഇതൊക്കെ വരുന്നുണ്ട്, നമ്മൾ 8, 9, 10 പഠിച്ച എല്ലാ സോഷ്യൽ സ്റ്റഡീസും വരുന്നുണ്ട്. അപ്പൊ ഞാന് ഒരു കോച്ചിങ്ങിന് തന്നെ പോയി ചേർന്നു, പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഫുൾ കോഴ്സ് എടുത്ത് 1 വർഷം മുഴുവനും പഠിച്ചു. പഠിക്കുമ്പോൾ അത് നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് തരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എക്സാം ഹോളിൽ വരുമ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം കാണും, പക്ഷേ ഏതാണ് എന്ന് അവിടെ വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് പഠിച്ച കാര്യങ്ങൾ മനസ്സിലിരിക്കുന്നില്ല, വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ. അപ്പം ഞാൻ അങ്ങനെ വായിക്കുന്നതിൽ ഇത്തിരി പുറകോട്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോഴ് ഇത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് ഒരു റിസൾട്ട് തിരിച്ചു കിട്ടണം. നമ്മൾ ഇത്ര സമയം വർക്ക് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ രജിസ്റ്റർ ചെയ്യണം മൈൻഡിൽ. അങ്ങനെ ഞാൻ ഒരുപാട് യൂട്യൂബ്സ് കാണാൻ തുടങ്ങി. അതാകുമ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കുമല്ലോ, അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്ര സമയം കൊണ്ട് പഠിക്കാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ കുറെ യൂട്യൂബ്സ് നോക്കിയപ്പോഴത്തേക്കും ശ്രീറാം സാറിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടു, വേൾഡ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് വേൾഡ് ഹിസ്റ്ററി ഒക്കെ എനിക്ക് തീരെ അറിയാൻ പാടുണ്ടായിരുന്നില്ല. അത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. അത് ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഞാൻ ബാസിസ് അക്കാഡമിയുടെ ഓരോ വീഡിയോസ് എടുത്ത് ആ വീഡിയോസ് മുഴുവനും ഞാൻ കണ്ടു. അപ്പൊ അതിൽ എവിടെയും സാറ് നമ്പേഴ്സ് ഒന്നും കൊടുക്കുന്നതായിട്ട് ആദ്യമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ല, പിന്നെ നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് നമ്പർ കിട്ടി. അങ്ങനെ ആ നമ്പറിൽ ഞാൻ സാറിനെ വിളിച്ച് ചോദിക്കുകയും അപ്പൊ സാറിന്റെ ക്ലാസ് ഇത്രയും ദൂരമാണെന്ന് മനസ്സിലായി. പക്ഷേ ആ യൂട്യൂബ് കണ്ടതിന്റെ ഒരു ഇതില് യൂട്യൂബിൽ ഇത്രയാണെങ്കിൽ ക്ലാസ്സിൽ എന്തായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ്, ദൂരമാണെങ്കിലും ഞാൻ പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട് എറണാകുളമാണ്, അവിടെ നിന്ന് പോയി. 11:30 ആവും ഞാൻ ക്ലാസ്സിലെത്തുമ്പോൾ സാറ് ഞാൻ അധികം കാലം കണ്ടിന്യൂ ചെയ്യുമെന്ന് ഒരു പക്ഷെ സാറ് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഏജ് ബാർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, പിന്നെ ഇത്രയും ദൂരമാണ്, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. എത്തുമ്പോൾ തന്നെ 11:30 സാറിൻ്റെ ഒരു സെഷൻ കഴിയും, പിന്നെ ഇൻ്റർവെല്ലാണ് വരുന്നത്. അപ്പോൾ സാറെന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം, ഞാൻ അപ്പോഴത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ സാറിൻ്റെ ക്ലാസ് പറഞ്ഞപോലെ അവിടെ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും, ശ്രദ്ധിക്കുന്നവരുണ്ടാവും ശ്രദ്ധിക്കാത്തവരുണ്ടാവും.
അത് നമുക്കൊരു ആവശ്യം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവശ്യമായിരുന്നു. എനിക്കിനി അധികം ടെസ്റ്റുകളൊന്നും ഇല്ല. ഓൾറെഡി 39 എത്തി. സാറിന്റെ അടുത്ത് എത്തുമ്പോൾ 39 എത്തി. ഞാൻ 36 തുടങ്ങി, പക്ഷെ സാറിന്റെ അടുത്ത് എത്തുമ്പോൾ 39 എത്തി. പിന്നെ 3 കൊല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് ഒരു PSC ടെസ്റ്റ് മാത്രം എഴുതി. അത് മുമ്പ് അപ്ലൈ ചെയ്തത് പിന്നെ വരുമല്ലോ, അങ്ങനെ വന്നത് എഴുതി. അല്ലാണ്ട് പിന്നെ എല്ലാം CSEB മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അത് സബ്ജക്ട് റിലേറ്റഡ് ആണ്. അതിനകത്താണെങ്കിൽ 20 മാർക്കോളം ഇത് വരുന്നുണ്ട്, GK വരുന്നുണ്ട്, പിന്നെ മറ്റേ കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. അതില് ഞങ്ങളുടെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും 10 മാർക്ക് കറണ്ട് അഫയേഴ്സ്, 10 മാർക്ക് GK, അതില് 0.5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതാണ്. 20 ചോദ്യം ഉണ്ടാവും 10 മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പൊ അതില് GK 20 മാർക്കിൽ എനിക്ക് അല്ല, 20 ചോദ്യത്തിൽ എനിക്ക് 18 കിട്ടി. എന്ന് പറയുമ്പോൾ 9 മാർക്ക് കിട്ടി. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലും അതിലൊരു 15 ശരിയായി. അത്രയും മാർക്ക് എനിക്ക് കിട്ടി. ഈ മാർക്ക് ഞാൻ അവിടെ പോയിരുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്ന് പഠിച്ചാലും കിട്ടില്ല. കാര്യം നമ്മൾ കുറെ പഠിക്കുന്നു, വേറെ എന്തെങ്കിലും കാര്യം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കല്യാണത്തിന് പോയി വരുമ്പോൾ അത് മൊത്തം പോകുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് ഒരിതും തിരിച്ചില്ല. സാറിന്റെ അവിടെ പോയിരിക്കുമ്പോൾ സാറിന്റെ ആ വേ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളിലും കീ ക്യാരക്ടറായിട്ട് സാറ് മാറുകയാണ്. അപ്പൊ നമ്മൾ ആ ക്യാരക്ടറിന്റെ ചുറ്റും ഉള്ള, അതായത് ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരുടെ പുറകെ കുറെ അനുയായികൾ നടക്കുമ്പോൾ ആ രാഷ്ട്രീയക്കാരൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അനുയായികൾ ഓർത്തിരിക്കുമല്ലേ. എന്ന് പറയുന്നത് പോലെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതും അതിനോടൊപ്പം ഉണ്ടായ സംഭവങ്ങളും, അതുപോലെ ജാലിയൻ വാലാബാഗൊക്കെ നടന്നപ്പോ ഞാനൊക്കെ അതിൽ വെടിയേറ്റ് അവിടെ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ പിന്നെ അത് എന്താന്നുള്ളത് ഞാൻ മരിച്ച ദിവസം എനിക്ക് ഓർമ്മ കിട്ടുമല്ലോ. അപ്പൊ അതുപോലത്തെ ക്ലാസ്സുകളായിരുന്നു. അപ്പൊ സംഭവത്തിലൂടെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പം എന്നെ പോലുള്ളവർക്ക് വേണ്ടത് അതാണ്. കാരണം വായിക്കാനൊന്നും താല്പര്യമില്ലാത്തവരാണ്. അപ്പൊ ആ ക്ലാസ്സിലൂടെ പോകുമ്പോൾ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടാണ്, മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ പരീക്ഷയുടെ തലേ ദിവസം ഒന്ന് നോക്കിയാൽ മതിയോ. അങ്ങനെ നല്ല മാർക്ക് ഒരെണ്ണത്തിന് കിട്ടി. VEOയ്ക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടി. പക്ഷേ പറഞ്ഞതുപോലെ ആദ്യത്തെ പരീക്ഷയായിരുന്നു. സാറിന്റെ അവിടെ വന്നതിന് ശേഷം ആ ഒരു പരീക്ഷ എനിക്ക് കിട്ടിയുള്ളൂ. പഴയതിനെക്കാട്ടിലും നല്ല മെച്ചം കിട്ടി. പക്ഷെ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല. അതിനുശേഷമായിരുന്നു എന്നെ ഈ റാങ്ക് കിട്ടിയ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ പരീക്ഷ. അതിൽ ഇത്രയും മാർക്ക് ഉണ്ടായി. അത് അവിടെ വന്നതുകൊണ്ടാണ് ആ മാർക്ക് കിട്ടിയത്. പിന്നെ CSEB ഒരുപാട് പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റുകളിൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു, 7-ാമതും 6-ാമതും ഒക്കെ ആയിട്ട്. പക്ഷെ ഇത് ഈ പോസ്റ്റിന് ഒരു വേക്കൻസിയാണ്, ഓരോ ബാങ്കിലേക്ക് ഒരു വേക്കൻസിയാണ്. ഓരോ ബാങ്ക് സെപ്പറേറ്റ് പരീക്ഷ നടത്തും. ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് എറണാകുളത്ത് PUCB പീപ്പിൾസ് അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിൽ 7-ാമത്തെ റാങ്കിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെ ഫസ്റ്റ് റാങ്ക് കാരൻ കയറിയതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടൂല. പിന്നെ ഇവിടെ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ കാസർഗോഡേക്ക് മൂവ് ചെയ്തു. എന്തായിരുന്നു PSC പഠനത്തിന്റെ സ്ട്രാറ്റജി? സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമൊന്നും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല. സ്ട്രാറ്റജി എല്ലാം വേണമെന്നും ഒക്കെ സാറിന്റെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. സാറ് ഓരോ ദിവസം 3 മണിക്കൂറായിരിക്കും ചിലപ്പോൾ സാറ് ക്ലാസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 10 മണിക്കൂറത്തേക്കുള്ളത് നമുക്ക് റെഫർ ചെയ്യാൻ തരും. അതായത് ഈ 3 മണിക്കൂർ സാറ് ക്ലാസ് എടുത്തതിന് ചുറ്റിപ്പറ്റുള്ള സംഭവ വികാസങ്ങൾ 10 മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് റെഫർ ചെയ്യണം. അത് കവർ ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സ്ട്രാറ്റജി. കവർ ചെയ്യുമ്പം അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. സാറ് നമ്മളോടുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് നിങ്ങൾക്ക് ആ ലെവലിലോട്ട് നിങ്ങൾക്ക് എപ്പോൾ എത്താൻ നിങ്ങളുടെ ഈ റെഫറൻസ് പറ്റുന്നോ അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ സാറിൻ്റെ ഒരു 3 മണിക്കൂർ കേട്ടതിന് ശേഷം 10 മണിക്കൂർ അതിനെക്കുറിച്ചും, അല്ലെങ്കിൽ സാറ് തരും നമുക്ക് ടോപ്പിക്സ്, അതിനെക്കുറിച്ച് പഠിക്കുകയും പറ്റുന്നത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഓപ്ഷൻസും ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ, അപ്പം ഇതുപോലെ എല്ലാ കുട്ടികളും ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്രയും ചോദ്യങ്ങളായില്ലേ. അതൊരു ഒരു മെയിൻ സ്ട്രാറ്റജിയാണ്. എൻ്റെ PSC GK സ്ട്രാറ്റജി ഇത് മാത്രമാണ്. സബ്ജക്ട് പിന്നെ നമുക്ക് നമുക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത ഫീൽഡ് ഒക്കെ ഉണ്ട്, അത് അവിടെ സെക്യൂർഡ് ആണ്. ഈ ഇതിന് ഇതേ ഉള്ളൂ മാർഗം. പിന്നെ എക്സാം കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ വീണ്ടും പിള്ളേരെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ പഠിച്ച് മൈൻഡിൽ കയറ്റി വെച്ച സാധനം ഇറക്കിക്കളയാൻ എനിക്ക് തന്നെ ഒരു വിഷമമായതുകൊണ്ട് ഇപ്പോഴും പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഹലോ, ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. കട്ടിയട്ടെ. പേജ് ഓവർ ആവുന്നവർക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാൻ? പേജ് ഓവർ ആവുന്നവർക്കാണ് കിട്ടാൻ കൂടുതൽ ചാൻസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞാനിപ്പോ ഈ പറഞ്ഞതിലെല്ലാത്തിലും ശ്രീറാം സാറ് ഒരു നിമിത്തം മാത്രമാണ്.
നമ്മളുടെ മൈൻഡിന്റെ വിൽ പവറും പ്രിപ്പറേഷനും ആണ് പ്രധാനം. അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പൊ എന്റെ സ്ഥാനത്ത് വേറൊരു ഏജ് ഓവർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇത്രയും ദൂരത്തു നിന്ന് ഒരു ദിവസമേ പോകുള്ളൂ, പിന്നെ വേണ്ടാന്ന് വെക്കും. കാര്യം എന്താണെന്നറിയോ, ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ട്രയൽ ചെയ്ത് നോക്കാൻ. പക്ഷെ ഏജ് ഓവർ ആവുന്നവർക്ക് ട്രയൽ ചെയ്യാൻ അധികം സമയമൊന്നുമില്ല, ഒന്നോ രണ്ടോ ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ആദ്യം വിചാരിക്ക, എന്ത് ഇതേ ഉള്ളൂ എനിക്കിത് നേടണം, അതിനു വേണ്ടി ഞാൻ എന്തും മാറ്റിവെക്കാൻ തയ്യാറാണെന്നുള്ള ആ മൈൻഡ് സെറ്റ് വന്നു കഴിയുമ്പോൾ ബാക്കിയെല്ലാം താനെ ശരിയായിക്കോളൂ. ബാക്കി പിന്നെ ശ്രീറാം സാറ് നമുക്ക് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ മാസ്റ്റർ അക്കാദമിയുടെ പേരിൽ കുറെ സൈബർ അറ്റാക്ക് പോലെ കുറെ കാര്യങ്ങൾ വരണ്ട. അപ്പൊ കുറെ പേര് പറയുന്നു എന്തിനാ ഫോട്ടോ ഒക്കെ പലയിടത്തു നിന്ന് വെറുതെ ഇടുന്നത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാ ഞാൻ ഇത് വന്നതിന് ശേഷം ആണ് എന്താ എന്റെ കൂടെ ഇട്ടോളൂ എന്ന് പറഞ്ഞത്. കാരണം നമ്മള് ഇപ്പൊ എത്ര നാളായി കേറിട്ട് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇടുക എന്നൊന്നും ചാർജ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇങ്ങനെ അറ്റാക്ക് വരുമ്പോ നമ്മള് പഠിച്ച സ്ഥാപനമാണ്, അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്, അവിടെ പഠിച്ചുകൊണ്ടാണ് ജോലി കിട്ടിയത്. അപ്പൊ ഈ അറ്റാക്ക് വരുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഞാനും അവിടെ വരുന്നതിന് മുമ്പ് വേറെ രണ്ട് സ്ഥാപനങ്ങളിൽ, രണ്ട് പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് പഠിച്ചിട്ട് എനിക്ക് 8 മാർക്കോളം 10 മാർക്കോളം 10 പറ്റിയിരുന്നില്ല. ചോദ്യങ്ങളൊക്കെ അവിടുന്ന് തരും, അവിടുന്ന് തരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഉത്തരവും ഉണ്ടാവും. പക്ഷെ ഉത്തരത്തിൽ നമ്മൾ തെറ്റുമ്പോൾ മാറി മാറി കുത്തിപ്പോവും, അങ്ങനെയാണല്ലോ തെറ്റുന്നത്. അത് നമ്മള് 10-ൽ 8 എണ്ണമേ പഠിക്കുന്നുള്ളെങ്കിലും ആ 8 എണ്ണം ഏത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലും പിന്നെ തെറ്റാതെ പഠിക്കണം. അല്ലാതെ 12-ഓ 15-ഓ ചോദ്യങ്ങൾ പഠിച്ചോണ്ട് പോയിട്ടും കാര്യമില്ല. നമ്മൾ 6 അല്ലെങ്കിൽ 7 ചോദ്യമേ പഠിക്കുന്നുള്ളൂ, പക്ഷെ അത് പിന്നെ ഒരിക്കലും നമുക്ക് തെറ്റരുത്. അതിനുള്ള വേ ഒരു സ്ട്രാറ്റജി ശ്രീറാം സാറിന്റെ അടുത്തുണ്ട്. അപ്പോ ഈ അറ്റാക്കൊക്കെ വരുമ്പോ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പക്ഷേ ഞാൻ ആ പോയ സ്ഥാപനങ്ങളിലൊക്കെ ഇത്രയും കുട്ടികൾ വന്നിരുന്നില്ലേ, അതില് ശ്രീറാം സാറിന്റെ അടുത്ത് എന്നെ പോലെ 1-ഓ 2-ഓ പിള്ളേരല്ലേ എത്തുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരും കൂടി എത്തിയാൽ അവരിലൂടെ ഇവിടെ എത്തുമ്പം കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് പോയാൽ പിന്നെ ആ സ്ഥാപനങ്ങളിലേക്ക് ആരെങ്കിലും ചെല്ലുവോ? അപ്പൊ ഞാനാണെങ്കിൽ ഇനി വീണ്ടും ഞാനൊരു ടെസ്റ്റിന് പഠിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിന് പോകില്ല, സാറിന്റെ അടുത്ത് പോകും. കാരണം എനിക്കറിയാം അവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ള. അത് സാറ് ഇനി പശുത്തൊഴുത്തില് ക്ലാസ് വെച്ചാലും ഞാൻ സാറിന്റെ അടുത്ത് പോകുള്ളൂ. കാര്യം എനിക്ക് എ സിയിൽ ഇരിക്കാനാണ് എനിക്ക് എന്റെ വീട്ടിലിരിക്കാലോ, ഞാൻ എ സിയിൽ ഇരിക്കാനല്ല പോകുന്നത്. ചില കാര്യങ്ങള് ഗുരു മുഖത്ത് നിന്ന് കിട്ടുമ്പോ മാത്രം ശരിയാവുന്ന ഒരുപാട് കാര്യങ്ങളും, ഉദാഹരണം കല, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അതൊരു ഗുരുമുഖത്ത് നിന്ന് തന്നെ കിട്ടണം. എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങള് അത് അങ്ങനെ കേട്ട് പഠിച്ചാൽ മാത്രമാണ്, എല്ലാവരുടെ കാര്യമല്ല എന്റെയൊക്കെ കാര്യം അങ്ങനെയാണ്. അപ്പോ അറ്റാക്കൊക്കെ വരുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്നവരായിരിക്കും കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഏതെങ്കിലും പിള്ളേർക്ക് ഇപ്പം ഇതിൽ വന്നൊന്ന് അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാര്യം പിള്ളേർക്ക് പോട്ടെ 1 മാസത്തെ ഫീസ് സാറിന് കൊടുത്തൊന്ന് ട്രയൽ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാലും അവർക്ക് 1 മാസം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ നിർത്തിപ്പോവില്ല, മനസ്സിലായോ? അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ പേടിക്കുന്നത് വേറെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ പി എസ് സി പഠിക്കുന്നവർക്ക് എന്താണ് കൊടുക്കാനുള്ളത്? ഞാൻ ആദ്യം നേരത്തെ ഏജ് ഓവർ ആയവരോട് പറഞ്ഞില്ലേ, അത് തന്നെ. അതായത് നമ്മള് വിചാരിക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ. എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു കസേരയിൽ ഞാൻ ഇരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പ്രയോറിറ്റി അതായി, മനസ്സിലായോ? ബാക്കിയെല്ലാം പിന്നെ സെക്കൻഡും തേർഡും ആയി, മനസ്സിലായോ? അല്ല, എനിക്ക് എന്റെ ഈ കാര്യം കഴിഞ്ഞിട്ട് മറ്റേ കാര്യം കഴിഞ്ഞിട്ട് ഈ കാര്യം കഴിഞ്ഞിട്ട് മറ്റേ കാര്യം കഴിഞ്ഞിട്ടും മതി ഈ കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ 4 കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് ഏജ് ഓവർ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്, അപ്പൊ പിന്നെ ഈ കസേര കിട്ടുമോ? അതാണ് ആദ്യം പറയുന്നത്. നമ്മൾ ആദ്യം ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം? നമുക്ക് കല്യാണങ്ങൾ വരും, പല കാര്യങ്ങളും വരും, അവിടെ പോകേണ്ടി വരും, ഇവിടെ പോകേണ്ടി വരും. പക്ഷേ നമുക്ക് ടെസ്റ്റ് ആ ഒരു ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 36 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യാം, ഇത് പറ്റൂല. അപ്പൊ പ്രയോറിറ്റി ഇതിന് കൊടുത്താ അത് കിട്ടും, അത്രേ ഉള്ളൂ പറയാം. വളരെ നന്ദി, ഇത്ര സമയം ബാസസ് അക്കാദമിക്ക് വേണ്ടി തന്നതിന്. സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളത് അനുഭവിച്ചു, അപ്പൊ ബാക്കിയുള്ളവർക്കും അത് കിട്ടിക്കോട്ടെ എന്ന്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മരീചികയായിരുന്നു ജി കെയിലൊക്കെ ഇത്ര മാർക്ക് മേടിക്കുക. എനിക്ക് SSLC കിട്ടിയത് സോഷ്യൽ സ്റ്റഡീസിന് 25, അത് തന്നെ കലകുത്തി പറഞ്ഞിരുന്നു പഠിച്ചിട്ടാ. അതേസമയം മാത്സ് ഫസ്റ്റിനും സെക്കൻഡിനും 48-49 മാർക്കാണ്. അപ്പൊ എന്റെ ആ ഒരു റേഞ്ച്, എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും,
ഫിഫ്റ്റിയും ഫിഫ്റ്റിക്ക് അബവ്, അന്നൊക്കെ 50 50 കാര്യമാണ് ഞാനീ പറഞ്ഞ. അതിന് അബവും അല്ലെങ്കിൽ എന്താ പറയാ 100-120 മാർക്കൊക്കെ മേടിക്കും. പ്ലസ് ടുവിനൊക്കെ പ്രീ ഡിഗ്രിക്ക് ഒക്കെ ഞങ്ങൾ വരുമ്പോ 150 മാർക്കിന്റെ ചോദ്യം ഇടും, 100 മാർക്കാണ്. അപ്പൊ 120 മാർക്കൊക്കെ മേടിച്ചിട്ട് ഫുൾ സ്കോർ കിട്ടുന്ന പിള്ളേരുണ്ട്, അവർക്കൊന്നും ഇവിടെ കിട്ടണമെന്നില്ല. ഏത് ഈ സോഷ്യൽ സ്റ്റഡീസിന് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പി എസ് സി എഴുതി കയറണോ, ഇത് പഠിച്ചേ പറ്റൂ. ഇത് പഠിക്കണമെങ്കിൽ വെറുതെ പോയി ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നതാണ്. അങ്ങനെ പഠിക്കുമായിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ ഇത് കിട്ടുമായിരുന്നു. അങ്ങനെയുള്ളവര് സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് വേണം, എനിക്ക് ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള വിചാരം നമ്മൾ വിചാരിക്കണം. അന്നേരമേ അത് കിട്ടുള്ളൂ. ശരി, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പലതും ഒക്കെ വരും കേട്ടോ. വീട്ടുകാർ പറയും ഇത്രയും കാലമായില്ലേ, ഇനിയിപ്പോ നിർത്തിക്കോ, ഒന്നും കിട്ടാനൊന്നും പോകണ്ട. എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ 2 മണിക്കൊക്കെ വന്ന് പഠിച്ചിട്ട് ഇനി നിനക്ക് ഇത്രയും കാലം കിട്ടാൻ ഇനി കിട്ടുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പോഴും ഞാൻ ഒരു പക്ഷേ അവര് പറയുന്നത് പോലെ ആയിരിക്കും, ചിലപ്പോ കിട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ശ്രമിക്കാതെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമാവൂലേ. നമ്മൾ ശ്രമിക്ക, കിട്ടിയില്ലെങ്കിൽ വേണ്ട. അവരേതായാലും പറഞ്ഞല്ലോ നമുക്ക് കിട്ടൂല, അതിനപ്പുറത്തോട്ട് ഇനി ഒന്നും വരാനില്ലല്ലോ. ഒന്നും കിട്ടും അല്ലെങ്കിൽ കിട്ടൂല. അതാണ് ഇനി പഠിക്കുന്നവരോട് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കണം എന്ന് സെറ്റിൽ ചെയ്യുക. അതിനു വേണ്ടി എല്ലാം മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് അതിന് കൊടുക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ശ്രീറാം സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുക. അപ്പൊ എന്താണ്, നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം അത് വർത്തായിട്ട് മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. Thank you. Thank you so much.